ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാമയ്യാസ് ഫുഡ് ആൻഡ് ട്രാവൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തക്കാളി കറിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു കറിയാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ചോറിന്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പത്തിരിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3 മീഡിയം സൈസ് തക്കാളി, പകുതി സവാള, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണിത്. 3 പച്ചമുളക്, അല്പം കറിവേപ്പില, കൂടാതെ 2 ടേബിൾസ്പൂൺ മുളക് പൊടി, 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് തൂമിക്കാനായിട്ട് വേണ്ടത് അല്പം ഉലുവയും അല്പം കടുകും. ഇനി ഇതിന് വേണ്ട മറ്റൊരു ചേരുവ കൂടെയുണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് 1/2 മുറി തേങ്ങ ചെറിയതാണിത്. അതിൽ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 അല്ലി ചുവന്നുള്ളിയും 2-3 അല്ലി വെള്ളുള്ളിയും, ഇത്രയും സാധനം നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിനായി അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓക്കെ, ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉലുവട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം കടുകും ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പൊ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം, എന്നാല് ഉള്ളി വേഗം വഴന്ന് കിട്ടും. അപ്പോ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി അധികം അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. തക്കാളി വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾസ്പൂൺ മുളക് പൊടി, 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ ബാക്കി വെച്ച കറിവേപ്പിലയും കൂടെ ഇടയാ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഒരു കാര്യം എന്നോട് പറയാൻ വിട്ടുപോയി, ഞാന് പുളിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നേ. ഒരു ചെറിയ നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ എടുത്തതാണിത്. അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് സെറ്റായി വരട്ടെ. നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചാൽ 1-5 മിനിറ്റ് നേരം മൂടി വെക്കാവേ. നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് പത വന്നിട്ടുണ്ട്. ഈ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച്, ഓക്കെ. അപ്പൊ നമ്മളെ തേങ്ങയൊക്കെ കൂടെ ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും കിട്ടാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തക്കാളി കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.